തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ തുള്ളിച്ചാടി വരുന്നൊരു വെള്ളത്തുള്ളികളിൽ കുളിരട്ടെ മനമറിവിൻ വിത്തു മുളയ്ക്കട്ടെ അകവും പുറവും വെളുത്തരോമൽ പുഞ്ചിരിയാ പലവുരു പലതും ചൊല്ലാം അമ്പിളി പോലെ നിലാവിളി ചൊരിയാം പത്തോം തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ ഒന്നോടൊന്നായാലെത്ര സങ്കലനം വ്യവകലനം സങ്കലനം വ്യവകലനം മാനത്തേക്ക് പറക്കണ്ടേ മാനത്തേക്ക് പറക്കണ്ടേ കടലിൻ കൗതുകം അറിയണ്ടേ പല കാലാവസ്ഥകൾ അറിയണ്ടേ കടലിൻ കൗതുകം അറിയണ്ടേ പല കാലാവസ്ഥകൾ അറിയണ്ടേ പത്തോം തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ ലോകം സൗഹൃദമാവട്ടെ ലോകം സൗഹൃദമാവട്ടെ പല നന്മകൾ തമ്മിൽ ചേരട്ടെ ബഹുമാനപ്പെട്ട അച്ഛൻ അധ്യാപകർ രക്ഷിതാക്കൾ പിടിഎ പ്രസിഡന്റ് ഏറെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി അറിവിൻ്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കോവിഡ് മഹാമാരി മൂലം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ട ഈ പ്രവേശനോത്സവം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ രൂപത്തിന് നമുക്ക് നടത്തേണ്ടി വന്നു എന്നിരുന്നാലും ആരും വിഷമിക്കേണ്ട പുത്തനുടുപ്പിട്ട് പുതിയ യൂണിഫോം അണിഞ്ഞ് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താൻ നമ്മുടെ പിഞ്ചു മക്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നമ്മുടെ രക്ഷിതാക്കളോടൊരു വാക്ക് നമ്മുടെ മക്കളെ അറിയുവാനും കേൾക്കുവാനുമുള്ള സമയം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും നമ്മോടൊപ്പം കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് അറിവ് നേടുന്നതിനും അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയും വേണം എന്ന് അഭ്യർത്ഥിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞുമക്കൾ പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തുന്ന മിടുക്കന്മാരും മിടുക്കുകളുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രിയപ്പെട്ട കൊച്ചുമക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെറായി സ്കൂളിലെ നഴ്സറി ക്ലാസിൻ്റെ പ്രവേശനോത്സവമാണ്
എല്ലാവരും സ്കൂളിലല്ല വീട്ടിലിരുന്നാണ് ആഘോഷിക്കുന്നത്. പ്രധാനമായി കൊറോണ എന്ന വില്ലൻ കാരണം നമ്മൾക്ക് ആർക്കും സ്കൂളിലെത്താൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് കൊറോണയൊക്കെ മാറി എല്ലാ കുട്ടികൾക്കും സന്തോഷപൂർവ്വം ചെറായി സ്കൂളിലെത്തിയിട്ട് കളിച്ച് ചിരിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനി ടീച്ചർ, ചെറായി ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രവേശനോത്സവമാണ്. എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ പ്രവേശനോത്സവം നടത്താറുള്ളത്. എന്നാൽ ഈ വർഷം കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷിതാക്കളുടെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് എത്തുന്ന കുരുന്നുകളെ മധുരപലഹാരങ്ങൾ നൽകിയും സമ്മാനങ്ങൾ നൽകിയുമാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. ഇന്ന് അത് വീടുകളിൽ വെച്ച് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുന്ന എല്ലാ കുഞ്ഞുമക്കളെയും പ്രിയ രക്ഷിതാക്കളെയും എല്ലാവരെയും ഞാൻ വിദ്യാലയത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഹായ് മക്കളെ, ഞാൻ വിജി ടീച്ചർ. ഇന്ന് നമ്മുടെ പ്രവേശനോത്സവമല്ലേ? എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോവാണ്. നല്ല കുട്ടികളായി പഠിക്കുക, വളരുക. എല്ലാവർക്കും ടീച്ചറുടെ വിജയാശംസകൾ. ഹായ് ഓൾ ഓഫ് യു, ടീച്ചറാണ്. പുതിയതായി ചേർന്ന എല്ലാ മക്കൾക്കും ആശംസകളും നേരെയാണ്. നല്ല കുട്ടികളാവുക, നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നജില. ഞാൻ യു കെ ജി ബി ഡിവിഷനിലെ ക്ലാസ് ടീച്ചറാണ്. കൊറോണ കാലമായതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ മികച്ചതായിരിക്കട്ടെ, നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം എൻ്റെ കുഞ്ഞു മക്കൾക്ക് നല്ലൊരു അധ്യയന വർഷം കൂടെ ആശംസിച്ചുകൊണ്ട് നന്ദി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പുതിയൊരു വിദ്യാലയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ടീച്ചറുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഞാൻ റാണാ പ്രതാപ്, പി ടി എ പ്രസിഡൻ്റാണ്. ഇത്തവണ നമ്മുടെ സ്കൂളിൽ പ്രവേശനം നേടിയ എല്ലാ കുഞ്ഞുമക്കൾക്കും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ എൽ കെ ജിയിൽ പഠിച്ച് ഇത്തവണ യു കെ ജിയിലെത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പഠിക്കുക, ഉന്നതങ്ങളിലെത്തുക. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ പ്രവേശനോത്സവമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ തുടർച്ചയെന്നോണം ഈ വർഷവും കുട്ടികളെയും രക്ഷിതാക്കളെയും ആ ആഘോഷത്തിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വിഷമം പിടിച്ച സംഗതിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയിൽ ഭാഗമായിട്ടുള്ള ഈ കെ ജി കുട്ടികൾ അല്ലെങ്കിൽ കെ ജി ക്ലാസ്, അതിപ്പോൾ ഒരു 9-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മളതിൻ്റെ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ 7-ാം ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെ പടിപടിയായി വളർന്ന് നമുക്ക് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ മാക്സിമം എണ്ണം കുട്ടികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വർഷമാണ് 2021-22 അധ്യയന വർഷം. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ വളർച്ചയിൽ ഭാഗവാക്കായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയേണ്ടത് ഈ അവസരത്തിൽ അനിവാര്യമാണ്. പല രീതിയിലും നാമാവിശേഷമായിക്കൊണ്ടിരുന്ന നമ്മുടെ സ്കൂളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ ബാച്ച് 2013 നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർച്ചയുടെ പദവിയിൽ കയറി നമ്മളിപ്പോൾ എൽ കെ ജിക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യാന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഉയർച്ചയുടെ പദവുകൾ നമ്മൾ താണ്ടുമ്പോഴും ജനകീയമായിട്ടുള്ള ഒരു സർക്കാർ സ്കൂൾ എന്ന അതിൻ്റെ മികവിന് നമ്മുടെ നാട്ടുകാർ കൊടുത്ത അംഗീകാരമാണ് ഇത്രയധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ
അഡ്മിഷന് വേണ്ടി എത്തിയിരിക്കുന്നതെന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ പി ടി എക്കും കൂടുതൽ ഉത്തരവാദിത്തമാണ് വരുന്നത്. കാരണം ഉയർച്ചയുടെ പടവുകൾ നമ്മൾ കയറുമ്പോഴും ഇനി ആ മികവ് താഴേക്ക് പോവാതെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൂട്ടായ പരിശ്രമം നമ്മുടെ സ്കൂളിൻ്റെ നല്ല ഭാവിക്കും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി എല്ലാവരും കൂട്ടായ പരിശ്രമം നടത്തണം. ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും അതിൽ കൂടുതൽ മടി കാണിക്കാതെ, കാരണം രക്ഷിതാക്കൾക്ക് കൂടുതൽ മടി കൂടുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ. സാധാരണഗതിയിൽ കുട്ടികളുടെ കാലത്ത് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയം രക്ഷിതാക്കൾക്ക് കുറച്ച് ഫ്രീഡം കിട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം രക്ഷിതാക്കൾക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഭാവി ആലോചിച്ച് ആ കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ഒരു കടമ ഈ സമയത്ത് കൂടുതലും രക്ഷിതാക്കളിലാണ്. അപ്പോൾ അതിന് ഭംഗം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ കുട്ടികളെ കെയർ ചെയ്ത് അവരുടെ പാഠ്യഭാഗങ്ങൾ സമയാസമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു സഹായഹസ്തം എന്തായാലും രക്ഷിതാക്കൾ കാണിക്കണം. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി വീണ്ടും പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. ഈ വർഷം നമ്മുടെ സ്കൂളിൽ പുതുതായി ചേർന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പഠനത്തിൻ്റെ ഔന്നത്യത്തിലെത്താൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. One for the day,
സഞ്ചികൾ ആലോച്യം. നന്ദി, നമസ്കാരം.